ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വീടിൻ്റെ അകത്ത് അതായത് റൂമിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പ്ലാസ്റ്റിക്കിൻ്റെ സമയത്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോ നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നു ആദ്യമേ തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു സ്വിച്ച് ബോർഡ് കണ്ടോ ഇത് പ്ലാസ്റ്റിക് കഴിഞ്ഞിരിക്കുന്നതാണ് പ്ലാസ്റ്റിക് കഴിഞ്ഞിരിക്കുന്ന സ്വിച്ച് ബോർഡ് അടിവശം കണ്ടോ അതായത് കറക്റ്റ് ലെവലില്ലാത്ത രീതിയിൽ കണ്ടോ അതായത് സ്വിച്ച് കൊടു കറക്റ്റ് സ്ക്വയറാണ് വരേണ്ടത് പക്ഷേ സ്ക്വയർ അല്ലാത്ത രീതിയിൽ അവിടെ ഇവിടെ ഒക്കെ കഷ്ണങ്ങൾ അടന്നു പോയ രീതിയിലാണ് ആ സ്വിച്ച് കൂടി ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങൾ നമ്മൾ ഇടുന്ന സമയത്ത് ആ ഗ്യാപ്പ് സെയിം ആയിട്ട് അവിടെ ഫിൽ ചെയ്യും ഇത് അടുത്ത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇത് നമ്മൾ അവർ തന്നെ ചെയ്തിരിക്കുന്നതാണ് പ്ലാസ്റ്റിങ് അവർ തന്നെ ചെയ്തിരിക്കുന്നത് ഇത് കുറച്ചുകൂടി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഏകദേശം ഇങ്ങനെയെങ്കിലും ചെയ്യണം അതായത് നമ്മൾ സ്ക്വയർ ആയിട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കണം കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ വരുന്ന ബോക്സ് അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പാനൽ അതിന് ആ സ്വിച്ച് ബോർഡിൻ്റെ ഷീറ്റ് വരുന്നത് കറക്റ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഒട്ടും പ്രൊജക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് ലെവലല്ല ഈ പറയുന്ന തേപ്പ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സൈഡുകളൊക്കെ വൃത്തിയേടായിട്ട് ഇരിക്കും അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞാലും ആ ഒരു ഗ്യാപ്പ് എപ്പോഴും ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു അത് മിക്ക സ്ഥലങ്ങളിലും ഏറ്റവും അവസാനം ഫിനിഷിങ് സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മളിത് കാണുന്നത് ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുട്ടി കാര്യങ്ങൾ നമ്മൾ നമ്മളിട്ടുണ്ടെങ്കിൽ പുട്ടി കാര്യങ്ങളിട്ട് നമ്മൾ ചിലപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കളയും വേണ്ട ഇതുപോലെ എങ്കിലും ചെയ്തു ചെയ്യണം അതായത് സൈഡ് കറക്റ്റായിട്ട് ഈ പറയുന്ന സ്വിച്ച് ബോർഡിൻ്റെ സെയിം ലെവലിൽ തന്നെ തേച്ച് ക്ലിയർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനിഷിങ് സ്റ്റേജായിരിക്കും നമുക്ക് ഈ പറയുന്ന എല്ലാ പ്ലേറ്റും കാര്യങ്ങളും ഇട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് അറിയാൻ പറ്റുന്നത് ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു വരും അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുട്ടിയോ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് അടച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏതെങ്കിലും ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഷീറ്റ് അയക്കുന്ന സമയത്ത് മൊത്തം ഇങ്ങോട്ട് പൊളിഞ്ഞു പോരും മൊത്തം പൊളിഞ്ഞ് പോകുന്നു കഴിഞ്ഞാൽ വീണ്ടും അതേ അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ തേക്കുന്ന സമയത്ത് പ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് സ്ക്വയറായിട്ട് തന്നെ ചെയ്യണം മസ്റ്റായിട്ടും സ്ക്വയർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ പ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് കറക്റ്റായിട്ട് പ്ലാസ്റ്റർ ചെയ്യുന്നവരോട് പറഞ്ഞാൽ മതി ബോക്സ് അതായത് പി വി സി ബോക്സ് ആണെങ്കിൽ എന്ത് ബോക്സ് ആണ് മെറ്റൽ ബോക്സ് ആണെങ്കിലും ആ മെറ്റൽ ബോക്സിൻ്റെ സെയിം ആകൃതിയിൽ തേച്ച് ക്ലിയർ ചെയ്ത് വേണം ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് ഫീൽ ചെയ്യും ഈ ഗ്യാപ്പ് പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ഇപ്പോഴത്തെ സ്റ്റൈലനുസരിച്ചിട്ട് ഏകദേശം ചിലപ്പോൾ റൂമിൽ രണ്ട് കളറുകളൊക്കെ ആയിരിക്കും വരുന്നത് പെയിൻറ്റിൻ്റെ കളറുകൾ വരുന്നത് അപ്പോൾ ഈ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ലെവൽ സ്റ്റിറ്റുകൾ മാറ്റുന്ന സമയത്ത് അവിടെ നിന്ന് പൊളിഞ്ഞു പോകുന്നു കഴിഞ്ഞാൽ പിന്നീട് അതേ പെയിന്റ് തന്നെ നമ്മൾ കണ്ടെത്തി ചെയ്തില്ലെങ്കിൽ ആ സൈഡ് സെപ്പറേറ്റ് എടുത്ത് കാണിച്ച് നിൽക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ പിന്നീടായിരിക്കും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാസ്റ്റിങ് ചെയ്യേണ്ടത് എന്നും അതായത് എന്തൊക്കെ സംഭവിച്ചാൽ പ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ അവസാനം വരുന്നത് എന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്നതിനായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് പ്രേബോട്ട് ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ